ചേരിയായില്ല. ആശ്വാസം ഉണ്ടല്ലേ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല ആശ്വാസം ഉണ്ടെങ്കിൽ അത് മാറ്റൊന്നുമില്ല. ആശ്വാസകരമായ ഒരു ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിൻവലിക്കില്ല. ജി എസ് ടി അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. ഏത് ഏത് അത് തീരുമാനം നയപരമായ തീരുമാനം തന്നെ എടുക്കും. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാ കാര്യം. അല്ല, മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കുക. പരിശോധിക്കട്ടെ, നിങ്ങളതിൽ വേറാവണ്ട. പക്ഷേ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം മന്ത്രിയും അതുപോലെ മന്ത്രിസഭയും അല്ലെങ്കിൽ ഇടതു പറഞ്ഞ മുന്നണി എല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു ശരിയായ ദിശയിലേക്ക്. ഇല്ല, അങ്ങനത്തെ തർക്കമൊന്നുമില്ല. ഇപ്പം അതെല്ലാം അവർ പരസ്യമായ രീതിയിൽ തള്ളിപ്പറയുന്ന നിലപാടൊന്നുമില്ല. അവർ നല്ല യോജിച്ച് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം. നഷ്ടമുണ്ട്, ലാഭമുണ്ട്. ചിലത് നോക്കുമ്പോൾ നമ്മൾ ഒരു വ്യവസായത്തിൽ ആകെയാണ് പരിശോധിക്കുമ്പോഴാണ് എന്തുണ്ട് നഷ്ടം. ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി അതിൽ ഓരോന്നിൽ ലാഭം ഉണ്ടാവും. അതാ കാര്യം. ഈ മന്ത്രിസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞാൽ ഈ മന്ത്രിസ്ഥാനം വലിയ പ്രധാനപ്പെട്ടതും മന്ത്രിസ്ഥാനം ഇല്ലാതായാൽ പൂർണ്ണമായി ഇല്ലാതാകുന്നതും അല്ലല്ലോ. ഇതൊരു പ്രസ്ഥാനല്ലേ, എല്ലാവർക്കും കൊടുക്കും.